നമസ്കാരം. ഇ ജി ആയുർവേദയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശില്പ രാമദാസ്. ഇന്നത്തെ ചോദ്യം, ദിവസ ഉപയോഗത്തിന് ഇന്ദുപ്പ് നല്ലതാണോ? ചരക സംഹിത എന്ന ഗ്രന്ഥമനുസരിച്ച് ഇന്ദുപ്പിന്റെ ഗുണങ്ങൾ ഇപ്രകാരം വിശദീകരിക്കുന്നു. രോചനം, ദീപനം, വൃഷ്യം, ചക്ഷുഷ്യം, വിദാഹീച്ച, ത്രിദോഷഘ്നം, സമധുരം, സൈന്ധവം, ലവണോത്രയം. അതായത്, ഇത് രുചിയും ദഹനശക്തിയും വർദ്ധിപ്പിക്കുന്നു. വാജീകരണമാണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലത്. വിദാഹത്തെ ഉണ്ടാക്കുന്നു. മൂന്ന് ദോഷങ്ങളെയും ശമിപ്പിക്കുന്നു. ഇതിന് ഉപ്പിനോടൊപ്പം നേരിയ മധുര രുചിയും ഉണ്ട്. നെല്ലിക്ക, ചെറുപയർ, പാൽ, നെയ് തുടങ്ങിയവ പോലെ ദൈനംദിന ഉപയോഗത്തിന് ശുപാർശ ചെയ്യപ്പെടുന്ന ആഹാര വസ്തുക്കളിൽ ഒന്നാണ് ഇന്ദുപ്പ്. വാസ്തവത്തിൽ പുരാതന ഇന്ത്യയിൽ മറ്റു ഉപ്പുകളേക്കാൾ ഇന്ദുപ്പിന്റെ ഉപയോഗം വ്യാപകമായിരുന്നു. പൊടിയുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ദുപ്പിൽ കൂടുതൽ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. കാരണം സംസ്കരണത്തിന് വിധേയമാകുമ്പോൾ പൊടിയുപ്പിൽ ചില ധാതുക്കൾ നഷ്ടപ്പെടും. എന്നാൽ സാധാരണ കറിയുപ്പിൽ ഇന്ദുപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ അയഡിൻ അടങ്ങിയിട്ടുണ്ട്. ചെറിയ അളവിൽ അയഡിനോടൊപ്പം ലിഥിയം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ക്രോമിയം, മാംഗനീസ്, ഇരുമ്പ് തുടങ്ങിയ സംയുക്തങ്ങളും ഇന്ദുപ്പിലുണ്ട്. അതിനാൽ ഇന്ദുപ്പ് ദൈനംദിന ഉപയോഗത്തിന് നല്ലതാണ്. പ്രതിദിനം 1 മുതൽ 2 ഗ്രാം ഉപ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അമിതമായി കഴിക്കുന്നത് പിത്തദോഷം വർദ്ധിക്കുന്നതിനും അകാലനര പോലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിനും കാരണമായേക്കാം. സാധാരണ ഉപ്പ് പോലെ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള രോഗികളിൽ ഇന്ദുപ്പിന്റെ ഉപയോഗവും നിയന്ത്രിക്കണം. അത്തരം സന്ദർഭങ്ങളിൽ ഉപ്പ് കഴിക്കുന്നത് കുറയ്ക്കാൻ ഡോക്ടർ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതിദിനം 500 മില്ലിഗ്രാം അല്ലെങ്കിൽ അതിലും കുറഞ്ഞ അളവിൽ ഉപയോഗം നിയന്ത്രിക്കുക. ഇന്ദുപ്പ് അല്ലെങ്കിൽ സൈന്ധവ ലവണം വിബന്ധജ്ഞം ആണെന്ന് ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്നു. അതായത്, മലബന്ധം, വയറുവീർപ്പ് എന്നിവ ഇല്ലാതാക്കാൻ ഇത് ഉപയോഗപ്രദമാണ്. ത്രിഫല പോലുള്ള മരുന്നുകൾക്കൊപ്പം ഉപയോഗിച്ചാൽ ഇന്ദുപ്പിന്റെ ഇത്തരം ഗുണങ്ങൾ വർദ്ധിക്കും. ഇക്കാരണത്താൽ ദഹനക്കേട്, മലബന്ധം, വയറിളക്കം, ഗ്യാസ്ട്രൈറ്റിസ് എന്നിവ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഹിംഗോഷ്ടക ചൂർണം, ലവണഭാസ്കര ചൂർണം തുടങ്ങിയ ഔഷധങ്ങളിൽ ഇന്ദുപ്പ് അടങ്ങിയിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആയുർവേദത്തെ കുറിച്ച് കൂടുതലറിയാൻ easyayurveda.com സന്ദർശിക്കുക.